ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വന്നിട്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് പായസം റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുണ്ട് ഒരു 300 ഗ്രാം പരിപ്പ് ഒന്നുണ്ട് റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ടോ റോസ്റ്റ് ചെയ്യുന്നത് ഞാൻ നല്ല ഒന്നുണ്ട്. ചുവന്ന് വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളിതിന് പകരം 3 പാൽ ഒഴിച്ചിട്ടും വേണമെങ്കിൽ വേവിക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും ഒന്നുണ്ട് ഉടഞ്ഞ് കിട്ടുട്ടോ. നല്ല വെന്തിട്ടില്ല, എന്നാലും ഒന്നുണ്ട് വെന്ത് വരേണ്ട സ്റ്റേജായ സമയത്ത് നമ്മൾ തേങ്ങയുടെ 2 പാൽ ചേർത്ത് കൊടുക്കുക. 2 പാൽ ചേർത്തിട്ട് നല്ല ഒന്നുണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ പരിപ്പ് നമ്മുടെ 2 പാലിലാണ് നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഒരു 10 to 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഒന്നുണ്ട് വേവിച്ചെടുക്കുക. പാലും പരിപ്പൊക്കെ നല്ല മിക്സായി വരണം കേട്ടോ. നല്ല മിക്സായി വരുമ്പോൾ ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് 1/2 കിലോ ശർക്കര ഇട്ട് എടുത്തിട്ടുള്ളത്. അതൊന്നുണ്ട് ഉരുക്കിയതിന് ശേഷം അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കരടൊക്കെ ഉണ്ടാവുള്ളൂ ശർക്കരയിൽ, അരിച്ചിട്ട് മാത്രം ചേർക്കുക കേട്ടോ. നല്ല ഒന്നിട്ട് ഇളക്കിയിട്ട് ശർക്കരയും പായസം പരിപ്പും കൂടി നല്ല ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി നല്ല തിളച്ച് പരിപ്പിൽ നമ്മുടെ ശർക്കരയുടെ മധുരമൊക്കെ പിടിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഒന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ചുക്കിൻ്റെ ഫ്ലേവർ ചേർക്കുമ്പോഴാട്ടോ നമ്മുടെ പരിപ്പ് പായസത്തിന് ഒരു ഫ്ലേവർ കിട്ടില്ല, നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി നല്ല തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ 1/2 ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 തേങ്ങ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നല്ല ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/2 ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കരുത് കേട്ടോ. നല്ല തിളക്കി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഉരുളിയിലാവുകൊണ്ട് നമ്മൾ ഇറക്കി വെച്ചാൽ പോലും നല്ല തിളക്കിട്ടത്, അത്രയ്ക്കും ചൂടാണ് ഞാൻ അടുപ്പത്താൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ലേശം ഏലക്കായ പൊടി ചേർത്തെടുക്കുന്നത് കേട്ടോ. ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചുക്കിൻ്റെ മാത്രം ഫ്ലേവർ മതിയിട്ടാണ് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് തേങ്ങ കൊത്ത് നെയ്യിലൊന്ന് വാട്ടിയിട്ട് ചേർത്തെടുക്കുകയാണ്. 2 സ്പൂൺ നെയ്യ് ചേർത്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്ത് 1/4 കപ്പ് അരിഞ്ഞിട്ട് അതും കൂടിയും ചേർത്തിട്ട് നല്ല ഒന്നിട്ട് റോസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്സ് കേട്ടോ, ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും കൂടി ഒന്നിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പായസത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്തെടുക്കുക. എന്നിട്ട് നല്ല ഒന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കണ്ടോ, 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ടുണ്ട് കേട്ടോ. വളരെ നല്ലൊരു മണം കേട്ടോ നമ്മൾ പായസത്തിൻ്റെ പാത്രം തുറക്കുമ്പോൾ തന്നെ കണ്ടോ. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.